ഓക്കെ, ഇനി നമുക്ക് ഇവരെ രണ്ടുപേരുടെയും നമ്മളെ ഹീറോ ആൻഡ് ഹീറോയിൻ്റെ റിയാലിറ്റി ഓർ ചൈൽഡ്ഹുഡ് വേർഷൻ ചെയ്തിട്ടുള്ള റിയാലിറ്റി ഓർ ചൈൽഡ്ഹുഡ് വേർഷൻ എന്ന് വേണം പറയാൻ, ബിക്കോസ് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ വൈഷ്ണവ്, ഇറ്റ് വാസ് വൈഷ്ണവ് ആൻഡ് ശിവാനി. കുറേ നേരം ഇവരെല്ലാം പറയുന്നത് കേട്ട് ബോറടിച്ചിരിക്കുന്നു അല്ലേ? ഇവരൊക്കെ എന്താണ് ഈ പറയുന്നത്? ശിവാനി, ഓക്കെ, ഇവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരാരാണ് വഴക്ക് പറഞ്ഞത് എന്ന് പറയൂ. ആരാണ് പറഞ്ഞോ, ടെറർ ആരാന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നുമില്ല, നല്ല ഒരു ഫാമിലി പോലെയായിരുന്നു ഈ ഗ്രൂപ്പ്. പിന്നെ ഈ ഫസ്റ്റ് ഒരു കുളത്തിലായിരുന്നു സീന്, അങ്ങനെ ബോഡി കെടുക്കുന്നത്. അതില് അതൊരു ബോഡി അഭിനയിക്കാൻ അതില് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അത് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. എല്ലാവരും മേടിച്ച ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ആ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഓടി വന്നാണ് സ്കിഡ് അടിച്ചു വീണു. അത് അത് ഏറ്റവും വലിയൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കടുക്കുന്ന സീനുണ്ടല്ലോ, ആക്ച്വലി അതിന്റെ അടിയിൽ ആളുടെ ഫാദർ ഉണ്ട് താഴെ. അപ്പൊ ഫാമിലി മൊത്തം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഹൗ വാസ് വൈഷ്ണവ്? കുഴപ്പമൊന്നുമില്ല, അവൻ സീനില്ല, കുഴപ്പമില്ല. അവൻ അവൻ നല്ലോണം അഭിനയിക്കുന്നുണ്ടോ? നല്ല ഫ്യൂച്ചറാണോ? ഫ്യൂച്ചറിൽ ഹീറോ ആക്കാൻ കൊള്ളാം അല്ലേ? കൊള്ളാം, കുഴപ്പമില്ല, നല്ല റിവ്യൂ ആണ്. ഓക്കെ, ഇനി അങ്ങോട്ട് വിടുന്നു. ഓക്കെ, വൈഷ്ണവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വൈഷ്ണവിന് ഫാമിലിയുടെ കൂടെ ഒപ്പം ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട്? മീൻസ് ആർട്ടിസ്റ്റ്? ഇതാണ് ഫസ്റ്റ് വർക്ക്. ഫസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ്. ഹി ഹാസ് ഡൺ ഗ്രേറ്റ്. ആ സെറ്റില് ആരായിരുന്നു ഏറ്റവും ഏറ്റവും അടിപൊളിയായിരുന്നു? വീണ്ടും വീണ്ടും പരാമർശിക്കും. കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നു, ഇടി പിടിക്കുന്നുണ്ട്. സീരീസ് കണ്ടിട്ടാരും സീരീസ് കണ്ടിട്ടാരും മറ്റേ തല്ലുടിയിലാണ് എന്ന് വിചാരിക്കണ്ട. അടിപിടിയിലാണ്, തല്ലുപിടുത്താണ്, ഇടിയാണെന്നൊന്നും വിചാരിക്കണ്ട. കുട്ടികളുടെ ഒക്കെ ഫേവറിറ്റ് ആണ്. സോ ഈ അതുമായിരുന്നു നമ്മുടെ സ്കറിയുടെ ഫ്രണ്ടായിട്ട് ചെയ്തത്. എല്ലായ്പ്പോഴും വേതാളത്തിനെ പോലെ കൂടെ നടക്കുന്ന വേദാളത്തിന്റെ ലുക്ക് ഉണ്ടെന്നു കൊണ്ട് ചെറുതായിട്ട്. ഹലോ, സംഭവം വേദാളത്തിന് പോലെ തന്നെ, ഇവനെ പെടുത്തണമൊക്കെ ഞാൻ തന്നെയാണ്. നൈസായിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് സിദിലേട്ടൻ വിളിക്കുമ്പോ ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടാന്ന് പറഞ്ഞു വിളിച്ചേ. നല്ലൊരു ക്യാരക്ടർ ഉണ്ട് അങ്ങനെ സിദിലേട്ടൻ അല്ല, എല്ലാരും പറഞ്ഞു ചെറിയ ക്യാരക്ടർ, ചെറിയ ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, അഭിനയിക്കണ്ടെന്നുകൂടി പറഞ്ഞു. പക്ഷെ നീ ഇതിൽ അതും ഞാൻ പറഞ്ഞു, എങ്ങനെയാണോ അതുപോലെ ചെയ്താൽ മതി, നല്ലൊരു ക്യാരക്ടറാന്ന് പറഞ്ഞു. അപ്പൊ ചെന്ന് സ്ക്രിപ്റ്റ് വന്നു, സ്ക്രിപ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു, ഡയലോഗ് ഒന്നുമില്ലേ, കാരണം നിനക്ക് ആ സിറ്റുവേഷൻ തരാം, നീ എന്താ വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു. അപ്പൊ സിദിലേട്ടൻ വെക്കും കറക്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ വെച്ചാൽ സ്കറിയായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളോട് ചെയ്തോളം പറയും. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് ഞങ്ങൾ എങ്ങനെയാണോ അതുപോലെ നോക്കുക. അപ്പോൾ ഇവൻ കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്, അപ്പോൾ എനിക്ക് ഇവൻ്റെ ഒന്നും കിട്ടണില്ല. ഇവൻ ക്യാരക്ടർ പിടിച്ച് പക്ഷെ ഞങ്ങൾ ആസ് എ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളുടെ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ഇവനോടൊന്നും പറയാം. പക്ഷെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ചാടിച്ചടിക്കുന്ന ക്യാരക്ടറും ഇവൻ പെട്ടെന്ന് ഡൗൺ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആദ്യം ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആദ്യം പിന്നെ ആ ട്രാക്കിലേക്ക് വീണു. പിന്നെ ഓൾറെഡി ഇത് എൻ്റെ ഒരു അനദർ ഫാമിലിയാണ്, ഈ
ഈ ഇതല്ല ഇതിന് മുന്നത്തെ പ്രൊജക്റ്റ് തൊട്ടേ ഞങ്ങൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഒരുമിച്ചുള്ള ആൾക്കാരാണ്. അപ്പൊ കോവിഡ് സമയത്ത് കലാകാരൻ അതെ അതെ അപ്പൊ ഇല്ല വരുന്നുള്ളൂ, റിവീൽ ചെയ്യാറായിട്ടില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് കോവിഡായിട്ട് എല്ലാവരും ഷെഡിൽ കയറിയിരിക്കുന്ന സമയത്താണ്, ആർട്ടിസ്റ്റുകളൊന്നും പരിപാടി ഇല്ല, എല്ലാവരും ഷട്ട് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് സ്ഥിരം പറഞ്ഞു നമുക്കെന്ന് വെച്ചൊരു പരിപാടി പിടിക്കാം. അങ്ങനെ മൊബൈലിൽ കൂടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ എന്തോന്ന് അറിയില്ല, സിദ്ധിരട്ടൻ കുറച്ച് ലെൻസൊക്കെ പരിചയപ്പെടുത്തി തന്നു, ഇങ്ങനെ ഒരു ലെൻസ് ഉണ്ട്, പിന്നെ ഫോണിൻ്റെ ജിമ്പൽ, ഫോൺ വെച്ചുള്ള ജിമ്പൽ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ ഏതൊരു ആപ്പൊക്കെ അല്ലേ, അപ്പോൾ സംഭവം കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി, എന്താ ചെയ്യുക ഉദ്ദേശിക്കണ. പിന്നെ ഷൈസർ വന്ന് ഒന്നും മനസ്സിലാവില്ല, അത് അതിന് പിന്നെ ഷൈസാർ വന്ന് ക്വാറന്റൈനിലിരുന്നു, സാറ് ക്വാറന്റൈനിലിരുന്നു. രണ്ട് റിയൽമിയുടെ ഈ 8 പ്രോ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തുള്ളത്. പോകെ പോകെ ആ അതെ അതെ ആ ഫോണായിരുന്നു. അപ്പോൾ ഇടക്കിടക്ക് പറയും ഇതിന്റെ പരസ്യത്തിൽ പോകെ പോകെ ഈ വർക്കിന്റെ ഗുണം എന്താന്ന് വെച്ചാലേ, ഈ വർക്കിൽ കേറി മുന്നൊക്കെ വർക്കിലൊക്കെ ഡിപ്പാർട്ട്മെന്റ് വൈസ് പലരും പല ചുമതലകളാണ്, പക്ഷെ ഇതിൽ അങ്ങനെ അല്ലായിരുന്നു. സിദ്ധിലേട്ടന്റെ കൂടെ നിന്ന് സിദ്ധിലേട്ടന്റെ ഒപ്പം നിൽക്കുമ്പോ എന്താ വെച്ചാല് എല്ലാ മേഖലയിലും എനിക്ക് തോന്നുന്നു സൗണ്ട് ആ ഉണ്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഷൂട്ടിങ് പ്രൊഡക്ഷൻ, ഈ പ്രൊഡക്ഷൻ സമയത്ത് പ്രീ പ്രൊഡക്ഷനിലൊന്നും ഞങ്ങൾ ഉണ്ടാകുന്നില്ല, പ്രൊഡക്ഷൻ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ എന്ന് വെച്ചാൽ, ഈവൻ ജിജേട്ടനൊക്കെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ അസിസ്റ്റന്റ്, അത് കഴിഞ്ഞ് ജിജേട്ടൻ കോസ്റ്റ്യൂം എടുത്തോണ്ടരാൻ പറയും നമ്മൾ കോസ്റ്റ്യൂം, അപ്പോൾ കോസ്റ്റ്യൂം അസിസ്റ്റന്റ് ജിജേട്ടൻ കുറച്ചും പറയും ഫുഡ് ആയിട്ടുണ്ട് പോടുത്തരാൻ പറയും, അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പോയി. അങ്ങനെ ആയിരുന്നു. ഇനി നമുക്ക് ബാക്കി വില്ലന്മാരെ കുറിച്ച് സംസാരിക്കാം, വില്ലന്മാരോട് സംസാരിക്കാം. ജിജു ചേട്ടൻ, എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മളൊരു ഫാമിലി, കൂടാണ്ട് ഞങ്ങൾ ഫാമിലി, എൻ്റെ അമ്മ. ഒക്കൻ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അഭിനയിക്കാനായിട്ട്, ഞങ്ങൾ ക്യാമറ ബാക്കിൽ വർക്ക് ചെയ്യണവരാണ് മാക്സിമം. ഞങ്ങൾ ഇതുപോലെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴും എൻ്റെ ബ്രദറാണ്, കസിൻ ബ്രദറാണ് ഡൈജസ്റ്റ് ചെയ്തായിരുന്നു ഫസ്റ്റ്. ഡൈജസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റോറി ഒന്ന് സ്ക്രിപ്റ്റ് ഒന്നും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഒരു സ്റ്റോറി പറഞ്ഞു ഇങ്ങനെയാണ് രണ്ട് ഇതാണ് ഒരു ഇതും ഡ്രീമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വെച്ചാൽ ചേട്ടാ എനിക്ക് കുറച്ച് ലൊക്കേഷൻസ് വേണമെന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ്റെ ഇതിൽ. അപ്പോൾ ലൊക്കേഷൻസൊക്കെ നമ്മളാണ് ഓടി നടന്ന് ഇപ്പോൾ ഒരു ലിസ്റ്റ് അയച്ചു, ലിസ്റ്റ് അയച്ചു തന്നിട്ട് ആ ലിസ്റ്റ് കടൽ വേണം, ബോട്ട് വേണം, ഇതൊക്കെ കൊറോണ ടൈമിലാണ് അപ്പോൾ ഇതൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് അയച്ചു. ആ ലിസ്റ്റ് എടുത്തിട്ട് രാവിലെ ഒരു ഇറക്കട് ഇറങ്ങി, അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെയാണ് ആ ബോട്ടുകൾ, സഗരാട്ടെന്ന് പറയും, കൊറോണ കാരണം ബോട്ടുകളൊക്കെ കയറി കിടക്കുക, അങ്ങനെ നമുക്ക് ആ ബോട്ട് കിട്ടി. ആളുടെ ബോട്ടിലാണ് നമ്മൾ ആ ഫൈറ്റ് സീക്വൻസൊക്കെ ഷൂട്ട് ചെയ്തത്. അതായത് ഈ പറഞ്ഞ മാതിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഇത്രയും പേര് ക്രൗഡ് കൂടാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ഇതിൽ ഞങ്ങളൊരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആ ടൈമൊക്കെ ആയിരുന്നു, ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കണു, ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നാളെ പോർഷൻ അവിടെ ലോക്ക്ഡൗൺ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഷൂട്ട് നടന്നിരുന്നത്, ഭയങ്കര റിസ്കി ആയിരുന്നു ഷൂട്ട്, പക്ഷേ എന്താ പറയുക അടിപൊളിയായിട്ട് ചെയ്തു. അല്ല ഷൈജോട്ട് ക്വാറന്റൈനിലായിരുന്നു, അപ്പം അങ്ങനെ കുറച്ച് ബോംബെയിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ട് എന്താ അടിപൊളിയായിട്ട് ചെയ്തു എല്ലാവരും, അവരുടെ ടീം വർക്ക്. രണ്ടുപേരും മിസ്സിങ് ആണ്, ശ്യാം എന്ന് പറയുമ്പോൾ ക്യാമറ അസിസ്റ്റൻ്റ് ആയിരുന്നു, മേക്കപ്പ് അസിസ്റ്റൻ്റ് ആയിരുന്നു, പ്രൊഡക്ഷൻ ബോയ് ആയിരുന്നു, പിന്നെ എല്ലാമായിരുന്നു, എല്ലാവരും എല്ലാവരും കേട്ടോ. അതിലൊരു പ്രത്യേകത അതാണ്. അപ്പോൾ റെയിനൊക്കെ നമ്മൾ ഈ ലോങ് ഷോട്ടിലൊരു റെയിന് വേണ്ടി നമ്മൾ അങ്ങനെ റെയിൻ കിട്ടി, ബാക്കിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെയിനാണ്. ഡിസ്കവറി ചാനലിൽ ഷൂട്ടിങ്ങിന് പോലൊരു കുറച്ച് ടീം അതാണ്. പിന്നെ വെള്ളത്തിന് ക്ഷാമുണ്ടായില്ല, കായലാണല്ലോ. അല്ല കാട്ടിലേക്ക് പോകുമ്പോഴേ, കാട്ടിലേക്ക് പോകുമ്പോൾ ഏറ്റവും ചെറിയ ഇപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് മണിക്കൊക്കെ ഫുഡ് റെഡി ആക്കിയിട്ട് അഞ്ചര മണിക്ക് അഞ്ചര ആറ് മണിക്കുള്ളിൽ നമുക്ക് ലൊക്കേഷൻ്റെ കാട്ടിലേക്ക് പോകുന്നതിൽ ഒരു സ്പോട്ടിൽ എത്തണം, മോർണിംഗിൽ എത്തണം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് മോർ ദൻ വൺ ആൻഡ് ഹാഫ് ടു അവേഴ്സ് വാക്ക് ഓക്കെ അവിടെ എത്തി വെള്ളം കൊണ്ടുപോകണം,
ഭക്ഷണം കൊണ്ടുപോകണം, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളം പിന്നെ ലഞ്ച് കൊണ്ടുപോകണം, പിന്നെ ഹോംലി ഫുഡാണ് മൊത്തം. ഹോംലി ഫുഡ് അവിടെ നമുക്ക് കൊണ്ടുപോകണം. ഹോട്ടൽസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ വൈഫാണ് ആക്ച്വലി 2 മണിക്ക് എഴുന്നേറ്റിട്ട്, അതുപോലെ തന്നെ ജീവിച്ചേട്ടന്റെ അവിടത്തെ വൈഫും, അവര് രണ്ടുപേരൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് രാവിലെ തന്നെ കൊണ്ടുപോയി. അതുപോലെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ബേണായി പോവും. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ അരുവിയില് കാലൊക്കെ ഇട്ട് കുറെ നേരം കിടന്നു എൻജോയ് ഷൂട്ടായിരുന്നു. കൊറോണ സത്യത്തിൽ നല്ല ശുദ്ധമായി ലഭിച്ച് സുഖമായി. ഇവള് മിസ്സിംഗ് ആയിരുന്നു പ്രാവശ്യം. ഇടയ്ക്ക് ശിശിരെ മിസ്സാവുമായിരുന്നു. ഷോർട്ട് എടുക്കുമ്പോ ശിശിരനെ കാണില്ല. രസകരമായിട്ടുള്ള ചില ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ ചേട്ടൻ അഭിനയിക്കുന്ന സമയത്ത് അവാർഡി എടുത്ത് തലയ്ക്ക് അടിച്ചോളം പറയും, അപ്പൊ അടിക്കണെങ്കിൽ ഇവിടെ അടിച്ചോളം പറയും. കറക്റ്റായിട്ട് മുകളിൽ അടി വീഴും. ഇത്രയും പറഞ്ഞില്ലേ ഡെഡിക്കേഷൻ? ഡെഡിക്കേഷൻ പറഞ്ഞില്ലേ ഞാൻ? കറക്റ്റ് പറയാം. അപ്പോൾ ഡയറക്ടർ പ്ലാൻ ചെയ്തത് വടി എടുത്തിട്ട് ഇവിടെ അടിക്കണം പുറത്ത്, കാരണം അവിടെ കിടക്കണ വടിയാണ്ടാ, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല. ആ ഉണങ്ങിയുള്ള കഷ്ണം അടിക്കാൻ പറഞ്ഞു. അപ്പൊ ഒക്കെ റെഡി. ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു അത് വേണോ ചേട്ടാ, കുഴപ്പമില്ല, റിസ്ക് ഇല്ല, കുഴപ്പമില്ല, അടിച്ചോളാൻ പറഞ്ഞു. നോക്കിയപ്പോ കുഴപ്പമില്ല, അത് അടിച്ചുവഴി പൊടിഞ്ഞു പോക്കോളൂ. പക്ഷെ അടി കിട്ടിയത് ഇവിടെയാ. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, അതില് ഹെലിക്യാം ഷോട്ടിന്റെ 2 ഷോട്ടാണ് ഉള്ളത്. ഒന്ന് സ്റ്റാർട്ടിങ് ഷോട്ട് ഉണ്ട് ആക്ച്വലി, അതിരപ്പള്ളിയുടെ ഒരു ഷോട്ട് ഉണ്ട് ആക്ച്വലി, അതിപ്പോ പർച്ചേസ് ചെയ്ത. പിന്നെ പറയണമെന്നുള്ളത് നമ്മള് ഈ ബോട്ടിന്റെ സീക്വൻസ് ഉണ്ട്, ബാക്കിയുള്ളടത്തൊക്കെ കുറെ ക്രെയിൻ ഷോട്ടുകളൊക്കെ ഉണ്ട്. അത് ആക്ച്വലി ഒരു സ്റ്റിക്കാ. അപ്പൊ ആ സ്റ്റിക്ക് നമ്മൾ ഇവിടെ നിന്ന് നല്ല എത്ര അടി ഉണ്ടെന്നാണ്, 6 5 അടിയോളം വരുന്നുണ്ടെന്ന് തോന്നും. ആ സ്റ്റിക്കിൽ നമ്മള് ഈ ക്യാമറ വെച്ചിട്ട് മുകളിലാണ് വെച്ചേക്കണം. അപ്പൊ ആക്ച്വലി നമുക്ക് കാണുന്നില്ല, അതായത് കണക്റ്റഡ് അല്ല ആക്ച്വലി. അപ്പോ മുകളിലിരിക്കുന്ന ഫ്രെയിം അങ്ങകലെ നടന്നു പോകുന്ന രണ്ടുപേര് പോകുന്ന ഷോട്ട് പ്രോപ്പർ ആയിട്ട് അതിൽ കിട്ടണല്ലോ ആക്ച്വലി. അപ്പൊ അത് നമ്മൾ കാണാണ്ടാണ് എടുക്കണേ ആക്ച്വലി. അത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിൽ സത്യത്തിൽ ഒരു ഭാഗ്യാണ്. ഞങ്ങൾക്കൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഔട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിനായിരുന്നു അന്ന് ഇതൊക്കെ ചെയ്തത്. ഉണ്ണിക്കൊന്നും അറിയില്ല, ഉണ്ണിക്കൊന്നും അറിയണ്ടായില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ഷോട്ടുകളൊക്കെ എടുത്തേക്കണത് അങ്ങനെയാ ആക്ച്വലി. ക്രെയിൻ ഷോട്ട് മാതിരി തോന്നുന്നതൊക്കെ മൈൻഡിൽ കണ്ടിട്ടാണ്. അല്ല അതിലൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, ആ ജഡ്ജ്മെന്റ് നമുക്ക് എടുക്കാവുന്ന ബൈക്കിലിരുന്ന് ടേക്ക് കഴിയുമ്പോ നോക്കും. അല്ല നമുക്ക് ഡയറക്ടർ ആയതുകൊണ്ട് വേറൊരു ഗുണുണ്ട്, ഡയറക്ടർ ആയതുകൊണ്ട് വേറൊരു ഗുണുണ്ട്. അഭിനയിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യാമറയിലായിരിക്കും ഇഷ്യൂ, ക്യാമറയിലായിരിക്കും ഇഷ്യൂ. ഒന്ന് രണ്ട് പ്രാവശ്യം പേര് അറിയാത്തൊരു കാര്യം കൂടി രഹസ്യം കൂടി ഞാൻ പറയാം, രഹസ്യം പറയാം, വലിയൊരു രഹസ്യം പറയാം. അതായത് കുറച്ച് ഷോർട്ട് റെക്കോർഡ് മറത്താൻ ഞാൻ മറന്നുപോയി. അതില് ഭീകരമായി പെർഫോം, അതിന് പറയുന്നില്ലേ, ചിലപ്പോ അത് വിഷമം വരും ചിലപ്പോ ഒരുക്കി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അത് അത് അറിഞ്ഞിരുന്ന ആളെന്ന് പറഞ്ഞത് പുള്ളിക്കാരുടെ മനസ്സിലായില്ലേ. അതാ അവര് തന്നെ പറയണതാ, അതാ അവര് തന്നെ പറയണതാ ശരിയായില്ല. അത് ശ്യാമിന് കുറച്ച് നിരാശ ഉണ്ടായിരുന്നു. അല്ല നിർത്തീർന്നു പോയ
അതെ, ഇനി കുറച്ചധിക സമയമായി ഇവിടെ സംസാരിക്കാതിരിക്കുന്ന നമ്മുടെ അമിത് ചേട്ടനും കൂടെ ഉണ്ട്. അമിത് ചേട്ടാ, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ്? എന്റെ എക്സ്പീരിയൻസ് വെച്ചാ സ്റ്റാർട്ടർ ആയിരുന്നു ആക്ടർ എന്നുള്ള രീതിയിൽ. അപ്പൊ ആളാദ്യം ഞാൻ വിളിച്ചപ്പോ ആക്ടർ എന്നുള്ളതില്ല, അപ്പൊ വേറെന്തായിരുന്നു ചെയ്യുന്നേ? ഞാന് അനിമേറ്റർ ആയിരുന്നു, ബാംഗ്ലൂർ ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഈ കൊറോണയൊക്കെ കാരണം തന്നെ അവിടെ നിർത്തി പോകുന്ന ടൈമിലാണ് ആള് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ ചെയ്യാ. ആ ഫസ്റ്റ് ചോദിക്കണത് നീന്താ അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നീന്തലല്ല ചെളിയായിരുന്നു. അതെന്താ കാരണം? അല്ല അതിന് അല്ല അതിന് പ്രധാനമായ കാരണങ്ങളുണ്ട്. കാരണം ഇതിന് മുമ്പ് ഞാനൊരു ഫിലിമിന്റെ പരിപാടിക്ക് ഒരു ഷൂട്ട്, ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ അതിന്റെ ഷൂട്ടിൽ ആക്ച്വലി ആക്ടേഴ്സ് വന്നു കഴിഞ്ഞിട്ട് ഞാനിത് ചോദിച്ചു. അതായത് അപ്പൊ യെസ് എന്ന് പറഞ്ഞു. വെള്ളത്തിൽ വീണതിന് ശേഷമാണ് മനസ്സിലാവണത് പുള്ളിക്കാരൻ നീന്തൽ അറിയില്ല എന്നുള്ളത്. അപ്പോൾ അവരുടെ അതായത് അവർക്ക് ചാൻസ് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് യാഥാർത്ഥ്യം പറയുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ് ആക്ച്വലി. അപ്പോൾ ഇത് ഇപ്പോൾ ചാടാൻ പോകണത് പുഴയ്ക്കാണേ. അപ്പോൾ നമ്മൾ ചോദിക്കണ്ടേ? അപ്പോൾ അമിത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആർക്കും അറിയാത്ത, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാത്തൊരു ചില കാര്യങ്ങൾ പറയാം. അതായത് പുള്ളിക്കാരൻ എപ്പോഴും എന്നെ വിളിച്ച് ഇങ്ങനെ ഇൻസ്പയർഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് സിതില അത് ഇങ്ങനെ ചെയ്യണം, നമുക്ക് അങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെ ഭയങ്കരമായിട്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് ഏത് പ്രൊജക്റ്റ് കഴിഞ്ഞാലും എനിക്ക് മെസ്സേജുകൾ വരുന്ന ഒരാളെന്ന് പറയുന്നത് എല്ലാവരും ഉണ്ട്. എന്നാൽ കൂടി പുള്ളിയാണ് അയക്കണത്. അതിന്റെ ഇടയിൽ ഇൻഷുറൻസിന്റെ ചില സീക്വൻസുകളും അല്ല ചില സാധനങ്ങളും വരും. ആക്ച്വലി വേണ്ടി അയച്ചതല്ല, ആക്ഷൻ ചെയ്യുന്ന സമയത്ത് 10 പ്രാവശ്യം കൂടി ചോദിക്കും. അതായത് ശരിയായാ ശരിയായ ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചു കുറേ പ്രാവശ്യം ചോദിക്കും. ഞാൻ ഈ ഫീൽഡിലുള്ള കാരണം തന്നെ എനിക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പിന്നെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഒന്ന് കാണട്ടെ എന്ന് പറയും. പിന്നെ ഞാൻ വേണ്ട പിന്നീട് കാണാം. അല്ല പിന്നെ എന്റെ മുഖഭാവം കാണുന്നതോടെ പുള്ളിക്കാരൻ took so long, right? നിങ്ങള് കോവിഡിന്റെ ടൈമിൽ ഷൂട്ട് ചെയ്തിട്ട് റീസെന്റ്ലി ആണ് ഇറ്റ് കെയിം ഔട്ട്. സോ വൈ സോ ലോങ്? വൈ ഡിഡ് ഇറ്റ് ടേക്ക് സോ ലോങ്? അതൊന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരു എനിക്ക് തോന്നുന്നു 2-3 ഷെഡ്യൂളായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം 2 ഗെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇത്രയും സംഭവം ഒരു ചെറിയൊരു മൊബൈലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ കുറേ ഒരുപാട് 240 ഒരു ഷോർട്സുകൾ ഗ്രാഫിക്സ് സെക്ഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ പ്രൊജക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു മിനിമം ഒരു പ്രൊഡക്ഷൻ വേണമല്ലോ ആക്ച്വലി. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് ഒന്നും പെട്ടെന്ന് കയറി ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് ഒരു പ്രൊഡ്യൂസർ വരില്ല. അപ്പോൾ അത് ഹൈഡ്രോജൻ എന്നുള്ളൊരു കമ്പനി നമ്മളെ വിശ്വസിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർ തന്നെ ഒരു പ്രൊജക്റ്റ് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ആക്ച്വലി. അതൊരു ഹിമാചലിലൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ്, രണ്ടും ഒരു പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ അത്രയും ഒരു എനിക്കാണ് ഒരു 100 ഡേയ്സ് യാത്ര ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അത് റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഒരുപാട് പേര് മൊബൈലിൽ തന്നെ, ഐ തിങ്ക് ആഫ്റ്റർ കൊറോണ ടൈം ആണ് ഒരുപാട് പേര് മൊബൈലിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പം. സോ യു ആക്ച്വലി ഡിഡ് ഇറ്റ് ലോങ് ടൈം അഗോ, റൈറ്റ്? ആ സ്റ്റാർട്ടിംഗ് തന്നെ, ഐ മീൻ ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഉണ്ട് ആക്ച്വലി. പക്ഷെ ഇങ്ങനൊരു ഫിക്ഷൻ രീതിയിൽ ഇങ്ങനൊരു വെബ് സീരീസ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി. ചെയ്തിട്ടുണ്ടോ അറിയില്ല. പിന്നെ ഇത്ര ലോങ് ആയിട്ടൊരു വെബ് സീരീസ് പ്ലാൻ ചെയ്ത് 2 മണിക്കൂറിൽ മേലുള്ളൊരു വെബ് സീരീസ് അങ്ങനെ ഒരാളും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യാസ് ഫസ്റ്റ് 2 hours ഡ്യൂറേഷൻ ഷോർട്ട് ഓൺ മൊബൈൽ. അല്ല ഒരു അല്ല ഒരു പ്രത്യേകിച്ച് പറയേണ്ടത് അന്ന് ഞങ്ങളുടെ കയ്യിൽ ക്യാമറ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചത് പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ മൊബൈൽ ഫോൺ ഒരു കോമൺ മാന് വാങ്ങാൻ പറ്റാവുന്ന ഒരു റേഞ്ച് ആയിരിക്കാം. അങ്ങനത്തെ ആകുമ്പോ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇൻസ്പയർ കിട്ടണേ നല്ലതല്ലേ. ഇനി നമുക്കൊരു ചെറിയ ഗെയിം ആണ്. സിൻസ് യു നോ വെബ് സീരീസ് മൂവീസ് ആ ഒരു
സംഭവമാണല്ലോ. നിങ്ങൾ നിങ്ങളെല്ലാവരും മൂവി റിലേറ്റഡ് അല്ലെങ്കിൽ സീരീസ് റിലേറ്റഡ് മീഡിയ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, റെഡി? ഗെയിമിന്റെ പേര് പുതിയൊരു ഗെയിമാണ്, പുതിയൊരു പുതിയ ഗെയിം ഒന്നുമല്ല, ബട്ട് ഐ ഹോപ്പ് ഇൽ ബി ഫൺ. ഓക്കെ, ഇത് ഗെയിം പറഞ്ഞുതരാം. ഗെയിമിന്റെ റൂൾസ് ഇല്ല. ഗെയിം എങ്ങനെ കളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൂന്ന് വേർഡ്സ് പറയും. മൂന്ന് വേർഡ്സ് ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഒരു മൂവിയുടെ പേരായിരിക്കും. ദാറ്റ് ഇന്റർലിങ്ക്ഡ് എന്നല്ല, മൂവിയിലുള്ള കാര്യങ്ങളായിരിക്കും അത്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഈ മൂന്ന് വേർഡ്സ് ഒരു മൂവിയിലെ മെയിൻ, യു ഹാവ് ടു ഗെസ് ദ മൂവി. മൂന്ന് മേ ബി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ അതിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ അതിലുള്ള ലൊക്കേഷൻസ് ആയിരിക്കാം. ഓക്കെ, കേട്ടിട്ടുണ്ട് കുറെ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ, പഴയ സാധനം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും പറയാം, ആർക്കുവേണേലും പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചർ കോളേജ് ലവ്, പ്രേമം. ഓക്കെ, ഫസ്റ്റ്, ഓക്കെ, ജിജു സഡൻ ഗെറ്റ്സ് ദ പോയിന്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗ്രാൻഡ്പ കാറ്റ് വെക്കേഷൻ. ഞാൻ ഒട്ടകം, മരുഭൂമി, ആട്, ആട് ജീവിതം. കിഡ്നാപ്പ് ഫോൺ ഊർവശി, കിഡ്നാപ്പ് ഫോൺ ഊർവശി, ജയറാമും ജയറാമിന്റെ ഭാര്യയായിട്ട് വരുന്നത്. ഫോൺ നിങ്ങൾ കളിക്കണം, നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് തിങ്കണം. അതെ, ചിന്തിക്കൂ, ചിന്തിക്കൂ, ചിന്തിക്കൂ. ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വേറെ ഇൻസ്പിറേഷൻ. കൊച്ചി ബ്രദേഴ്സ്, ബിഗ് ബി, ബിഗ് ബി. ഓക്കെ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഒരു വീട്ടിൽ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഓക്കെ, ഇത് അത്ര ഈസി എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മൈസൂർ ലോറി, ഫാം ഹൗസ്, മൈസൂർ ലോറി, നമുക്ക് പാർക്കാൻ മാരേജ് ലോട്ടറി, കുട്ടനാട്. മാരേജ് ലോട്ടറി, കുട്ടനാട്. പേര് പറയണം, പേര് പറഞ്ഞാൽ ഞങ്ങൾ പോയിന്റ്സ് തരും. മാരേജ് ലോട്ടറി, കുട്ടനാട്. ലോട്ടറി പറയൂ, പറയൂ, ഗെസ് ചെയ്യൂ, ഗെസ് ചെയ്യൂ. അതിൽ നോക്കണം, മാരേജ് ലോട്ടറി, കുട്ടനാട്. അതല്ല, ലോട്ടറി, മാരേജ് ലോട്ടറി, കുട്ടനാട്. ഞാൻ ജയിച്ചു, കമ്പനിക്ക് പോയിന്റ്സ് എടുത്തോ. ഭാഗ്യദേവത. ലോറി അത് വേറെ,
പറയൂ. ഇല്ല, നോ. ആട് ബ്രദേഴ്സ്, സഹോദരങ്ങളുണ്ട്. ചെരുപ്പ്, കരാട്ടെ, ഫോട്ടോഗ്രാഫി. Okay, that's all. So that is the end of our game. സമ്മാനമായിട്ട് എല്ലാവരും എനിക്കും പ്രേക്ഷകർക്കും വേണ്ടി നമ്മുടെ ഒക്കനിലെ റാപ്പ് സോങ് പാടാൻ പോവാണ് ഗൈസ്. Yes, എല്ലാവരും കം ഓൺ. പണമൊരു പണിയല്ല അവരൊന്നും പുലർത്തി. പണമാണ് മനസ്സിൽ, പണമില്ല പക്ഷേ കടമെടുത്തും പണിയെടുത്തും പണത്തിന് പല വഴി തിരഞ്ഞു ഞാൻ. അത് വഴി ഇത് വഴി പല പറഞ്ഞ വഴിക്ക് കടന്നു ഞാൻ. എന്നിട്ടോ പെരുവഴി. So that was great and njan okken kandu ningal ellavarum okken kaananam. It will be a great experience, I assure you. So all the very best to the team of okken. Thank you. ചിന്തകൾ മാറ്റി പ്ലാനുകൾ തേടി ഒടുവിലതിൽ